ഇതിപ്പോ ഉണ്ടല്ലോ ഇതിനെ മാക്സിമം സ്പീഡിലാ പോകുന്നോട്ടാ 130 കിലോമീറ്റർ പെർ ഹവർ. ആലോചിച്ചൊക്കെ നമ്മളെ കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസിന് മാക്സിമം എത്ര? 110 മാക്സിമം 115. വന്ദേ ഭാരത് മാത്രമല്ല കേരളത്തിലെ ഏതൊരു ട്രെയിനും ഇതിപ്പോ 130 ലാ പോകുന്നത് മാക്സിമം സ്പീഡ്. സ്പീഡിന്റെ കാര്യത്തിൽ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലുള്ള ട്രെയിനുകൾ സമ്മതിക്കണം കേട്ടോ. അമ്മാതിരി പായച്ചാണ്. ഇപ്പൊ ലൈറ്റ് ലൈനിങ് ഉണ്ടല്ലോ ഈ ഏരിയയിൽ 140 കിട്ടും മുംബൈയില്. സോ ഞാനിപ്പോഴുള്ളത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് ട്രെയിൻ ആയിട്ടുള്ള തേജസ് എക്സ്പ്രസ്സിലാണ് കേട്ടോ. ട്രെയിൻ നമ്പർ 22419 ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് മഡ്ഗാവൺ തേജസ് എക്സ്പ്രസ്. സോ അതിൻ്റെ എക്സിക്യൂട്ടീവ് എസി ചർക്കാർ നിങ്ങൾ ഈ കാണുന്നത്. പെട്ടെന്നാണ് ഒരു വിമാനം പോലില്ലേ സ്ക്രീനിൽ. ഇത് നമുക്ക് പാട്ടേക്കാനും സിനിമ ഇതാക്കാനുള്ള ഇതാക്കട്ടോ യൂസ് ചെയ്യാം. ഇതിൽ സിനിമയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ലഗേജ് സ്പേസ്. ഇതിൻ്റെ ഇതിൽ കണ്ട നമുക്ക് ഇത്രയും ഇതിനെ നീട്ടാം കേട്ടോ. പുഷ് ബാക്കാണ്, ഇത്രയും സ്പേഷ്യസ് ആണ്. കാലിൽ ആക്കി വെക്കാം. അതുപോലെ തന്നെ ഇതാ നമുക്ക് കിട്ടി. ഇത് സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ടേക്ക് ആക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ ഇതിന് സൗകര്യത്തിനനുസരിച്ച്. എന്നിട്ട് ഇതാ നമ്മളീ ഹെഡ്സെറ്റ്, ഹെഡ്സെറ്റ് കുത്താനുള്ള ഇതുണ്ട്. വോളിയം ബട്ടൺ ഇതാ, പിന്നെ ഇതാ സ്വിച്ച് ഓൺ ആക്കാനും സ്വിച്ച് ഓഫ് ആക്കാനും, പിന്നെ നമ്മളെ ഭക്ഷണം കഴിക്കാനും. ഓക്കെ, സംഭവം ഒരു പൈസ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ കാല് വെക്കാനുള്ളത് നമ്മൾ ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ. അടുത്തൊരു ഫീച്ചർ ആണ് ഇതിൻ്റെ ഇത് റീഡിങ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളെ വന്ദേ ഭാരതയിലുള്ള പോലെ തന്നെ വേണ്ട എല്ലാ സൈഡും റീഡിങ് ലൈറ്റ്സ് ഉണ്ട്. ലഗേജ് വെക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം ആപ്പാട് ഇത്ര ആൾക്കാർക്ക് ഇതിലുള്ളൂ എക്സിക്യൂട്ടീവില്. പിന്നെ ഓരോ സ്ഥലത്തും അതാ ചാർജ്, ചാർജിങ് പോയിന്റ് ഉണ്ട്. ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവണ്ട. നിങ്ങൾക്ക് വെയിലടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വേറൊരു സമയം കൂടി ചെയ്യാം. ഇത് പിടിച്ച താക്ക നോന്തിക്കാം. ഇതാണ് തേജസ് എക്സ്പ്രസിന്റെ പ്രത്യേകത. ഇതെന്റെ ബാഗിതാ. ട്രെയിൻ ഇവിടുന്ന് മൂവായി എടുത്ത് ഛത്രപതി ശിവാജി. പക്ഷെ എന്റെ കോച്ചിന് ആ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഒരാരും വന്നില്ല, ഒറ്റ മനുഷ്യനില്ല. എന്റെ കോച്ചിന് മാത്രം അപ്പുറയും ഇല്ല. ഞാൻ ഇപ്പൊ നോക്കിയ ശേഷം 870 സീറ്റ് ബാക്കിയുണ്ട് ഈ ട്രെയിനില്. 870 സീറ്റ് ഇവിടുന്ന് ഗോവയിലേക്ക് ബാക്കിയുണ്ട്. 870 സീറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടാട് എന്താ പറയാ, ഇവിടെ രത്നഗിരിയിലേക്ക് അടുത്തടുത്തേക്കെല്ലാം നോക്കുമ്പോ 900 അത്രയും സീറ്റെല്ലാം ബാക്കിയാണ്. സംഭവം കാലിയാണ് കേട്ടാ. എന്താന്ന് വെച്ചാൽ ഒന്നാമത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് 3130 എക്സിക്യൂട്ടീവ്, മറ്റേതും എന്താ പറയാ ഒരു 1610 വരുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും അത് എടുക്കാൻ നിൽക്കൂല. പക്ഷെ ഞാനൊരു കൗതുകത്തിന് ഇടയ്ക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ആ രീതിയിൽ എടുത്തതാണ്. ഞാൻ ഇതിനു മുമ്പ് കയറിയിനെ മറ്റേ ചെന്നൈ എഗ്മോറ് മധുരൈ തേജസ്, അതൊരു ഉറപ്പൊക്കെ കൊള്ളൂല. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എവിടുന്നാന്ന് ഉള്ളി ത്രിച്ചി ടു ദിന്തികൽ അത് കയറിയത്. അതുകൊണ്ട് പിന്നെ ത്രിച്ചി ടു ദിന്തികൽ അല്ല, ത്രിച്ചി ടു കൊടൈക്കനാൽ റോഡ് കയറിയത്. അതുകൊണ്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതിൽ കയറി. അപ്പോൾ നോക്കാം. കുറച്ച് മുമ്പ് ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇപ്പോൾ ഇവിടെ എത്തോട്ടാ, ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട് ഫുഡ്. ഇൻ കേസ് നമ്മൾ ഈ ടിക്കറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ വന്ന് വാങ്ങാം. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആക്കിത്തരും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. മിനറൽ വാട്ടർ പിന്നെ എന്തായാലും തരും, അത് ഇതിലുള്ളതാണ് ഓൾറെഡി കോംപ്ലിമെന്റ്. ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു മിനറൽ വാട്ടറും പിന്നെ രണ്ട് സമോസ ഒരു മിർച്ചി. തേജസ് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ തേജസ് എക്സ്പ്രസ് ഇന്ത്യയിലെ 4 എണ്ണേ ഉള്ളത്. അത് നമ്മളെ ട്രെയിൻ നമ്പർ 22119 ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മഡ്ഗാവൺ ഗോവനെ കണക്ട് ചെയ്യുന്ന ഒരു തേജസ്. രണ്ട് മധുരൈ അറിയാലോ,
പിൽഗ്രിമേജ് സെന്റർ ആണ് തമിഴ്നാട്ടിൽ മധുരയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് തിരുച്ചി ദിണ്ടിഗലി കൊടൈക്കനാൽ റോഡ് വഴി ഇവിടത്തേക്ക് ചെന്നൈ എഗ്മോറിലേക്ക് വന്ന ചെന്നൈ എഗ്മോർ മധുരൈ തേജസ് മൂന്ന് അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ തേജസ് നാല് ലക്നൗ ന്യൂഡൽഹി തേജസ് നാല് തേജസ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം ഇന്ത്യൻ റെയിൽവേസിൻ്റെ രണ്ടെണ്ണം ഐ ആർ സി ടി സി ഇന്ത്യൻ ഇതാണ് സബ്സിഡറിയും ആക്ച്വലി ഇന്ത്യൻ റെയിൽവേൻ്റെ അതായത് പ്രൈവറ്റ് ആണ് ഇതിൽ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ് ലക്നൗ ന്യൂഡൽഹി തേജസ് എക്സ്പ്രസ് അതിൽ മറ്റേ മറ്റേ എയർ ഹോസ്റ്റേഴ്സിനെ പോലത്തെ ട്രെയിൻ ഹോസ്റ്റേഴ്സ് ഉണ്ടാവും കുറച്ചും കൂടി സെറ്റപ്പ് ആണ് അതിൽ അതിൽ കുറച്ചുകൂടി പൈസ അധികമാണ് അതിൽ ലേറ്റേക്ക് തന്നെ പൈസ കിട്ടുമെന്നാണ് പറയുന്നത് ഓക്കെ ഈ തേജസ് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ രണ്ട് തരം കമ്പാർട്ട്മെൻ്റ് ആണ് എ സി ചാർക്ക എക്സിക്യൂട്ടീവ് എ സി ചാർക്ക ഇതിൽ എ സി ചാർക്ക പറഞ്ഞാൽ ഏകദേശം ഒരു 600-800 സീറ്റ് ഉണ്ട് അത്തോളം കോച്ചസ് ഉണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് എ സി ചാർക്കാർ ഐ തിങ്ക് ഇതിൽ ഒന്നേ കണ്ടിട്ടുള്ളൂ ഞാൻ ഒരെണ്ണം അതിൽ അത്ര ആൾക്കാരും ഉള്ളൂ അതന്നെ ആകെ അഞ്ചാറ് ആൾക്കാരും ഉള്ളൂ അതിൽ വേറാരില്ല കാരണം ഒന്നാമത് ഇത് എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ തേജസ് എക്സ്പ്രസ്
ഇവിടെ എക്സിക്യൂട്ടീവ് എസി സർക്കാർ എന്ന് പറയുമ്പോൾ ഇതിൽ 2+2 ആണ് രണ്ട് സൈഡും രണ്ട് സീറ്റ് ആണ് ഉണ്ടാവുക കണ്ടാ 2+2 എക്സിക്യൂട്ടീവിന് 3,130 രൂപ ഇൻക്ലൂഡിങ് ഫുഡ് പിന്നെ ഇവിടെ ഇതാ എന്താ പറയുക ഇവിടെ നമുക്ക് ഇതും കൂടി ഇതാക്കാൻ പറ്റും ഉറങ്ങുന്ന വേളയിൽ ഇത് കാണുന്നില്ലേ അത് നമുക്ക് ഇതാ ഇതാ അത് എക്സിക്യൂട്ടീവിൽ എക്സ്ട്രാ വരുന്നത് ഫുഡും പിന്നെ കുറച്ചും കൂടി വലിയ സീറ്റായി എത്ര ഭംഗിയുള്ള പ്ലേസാന്ന് നോക്കിയാ ഇത് മഹാരാഷ്ട്രന്റെ അടുത്ത് ചിപ്ലൂൻ രത്നാഗിരി അതുപോലെ തന്നെ ചിപ്ലൂൻ ആ ഒരു ഏരിയയിൽ വരുന്നത് കോച്ചാന്നാട്ടോ നോക്കിയാ ഇതിപ്പോ ഏകദേശം രത്നാഗിരി എത്താനായി എന്നിട്ടും ഈ കോച്ചിൽ ആരും ഇല്ല കാരണം വെച്ചാൽ ഈ ഒന്നാമത് ഇതില് എക്സ്പെൻസീവ് ആയിക്കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിക്കൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ നിൽക്കില്ല ഇത് പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല സുഖം ഉണ്ട് കേട്ടോ അതിൽ ട്രാവൽ ചെയ്യാൻ സുഖം എന്ന് പറഞ്ഞാൽ അമ്മാതിരി സുഖം